തൂവൽസ്പർശം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ത്രില്ലർ, സസ്പെൻസ്, റൊമാൻറ്റിക് കോമഡി എക്സെട്ര 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 പരമ്പര, സിനിമാറ്റിക് പരമ്പര തൂവൽസ്പർശത്തിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ വല്യേച്ചിയുടെയും കുഞ്ഞാവയുടെയും സ്പെഷ്യൽ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലേ നമ്മുടെ തുമ്പി വളർന്ന ആ ഒരു കഥ ശ്രേയസി അറിയുകയോ അറിയുമ്പോഴും അതുപോലെ അതിനുശേഷം ശ്രേയസിയുടെ ആ ഒരു പ്രതികരണവും. ഇനി മെയിനായിട്ടും ഈ കഥയിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സ്റ്റോറി പുതുതായിട്ട് തുടങ്ങിയ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ശ്രേയസി തുമ്പിയെക്കുറിച്ചുള്ള കഥകളൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ തുമ്പിയുടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്, തുമ്പി വിചാരിക്കുന്നത് തന്നെ വളർത്തിയ അച്ഛനെയും അമ്മയും ശ്രേയസി അംഗീകരിക്കില്ല, അല്ലെങ്കിൽ തന്നെ തട്ടിക്കൊണ്ടുപോയ അച്ഛനെ അറസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെയാണ് നമ്മുടെ ശ്രേയസി അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് നമ്മുടെ തുമ്പി തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. ശ്രേയസിക്ക് വിഷമം വരുമായിരിക്കും. അതായത് എന്നാലും മാളു എന്നോട് പറയാമായിരുന്നില്ലേ ഈ ഒരു കഥകളൊക്കെ, എന്തിനാ മാളു ഇതൊന്നും മറച്ചു വെച്ചത് എന്ന് ആ ഒരു തരത്തിലൊരു സ്റ്റോറി ആയിരിക്കാം മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താകും അവസാനം, ശ്രേയസി എങ്ങനെയാകും തന്നോട് പെരുമാറുക എന്നുള്ളത് അറിയാത്ത ഒരു ടെൻഷനിലാണ് നമ്മുടെ മാളു. ശരിക്കും പറഞ്ഞാൽ ഈ കോളനിയുടെ പ്രശ്നത്തിലോട്ട് ശ്രേയസിയെ അങ്ങോട്ട് ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ യഥാർത്ഥ കാരണം അതാണ്. മാളവിക നന്ദിനി ആയിക്കൊണ്ട് തനിക്ക് ഈ ഒരു സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ സ്വന്തം ജനിച്ചു വളർന്ന ആ മണ്ണ് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മാളുവിൻ്റെ അച്ഛൻ സമ്പാദിച്ച കാശിൽ നിന്ന് തുമ്പിക്കൊന്നും നേടേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ നമ്മുടെ ലേഡി റോബിൻഹുഡ് മറ്റൊരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മുടെ മാളു തനിച്ചാണ്, മാളു ഒറ്റയ്ക്കാണ് പൊരുതേണ്ടത്. പക്ഷെ അത് നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രേയ ഇതിൻ്റെ കേസ് അവസാനം കംപ്ലീറ്റ് സക്സസ് ആക്കി പുറത്തു കൊണ്ടുവരും. അതുമാത്രമല്ല അവർക്കുള്ള എട്ടിൻ്റെ പണി നമ്മുടെ തുമ്പി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അരുൺ പറഞ്ഞ ഒരു കള്ളമുണ്ട്. അരുണിൻ്റെ ഫ്രണ്ടായിട്ടുള്ള വിഷ്ണുവിൻ്റെതാണ് ഈ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു കോളനി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ നമ്മുടെ വിവേകിന് പറ്റിയ ഒരു സ്കോപ്പ് ആ ഒരു കഥയിൽ വരുന്നുണ്ട്. അതായത് ആ സ്ഥലത്ത് അവിടെ അങ്ങനെ ഹോസ്പിറ്റൽ പണിയാൻ പാകത്തിനുള്ള ഒരു സ്ഥലമല്ല, അതിൻ്റെ മിഡിലായിട്ട് സർക്കാർ ഭൂമിയാണ്. അവിടെ മറ്റെന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് റിലേറ്റ് ഒരു സ്റ്റോറി അവിടെയും ട്രാക്ക് ഉണ്ടെങ്കിൽ ആ കഥ അങ്ങനെയും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കഥകൾ കണക്ട് ചെയ്തിട്ടാണ് തൂവൽസ്പർശത്തിന്റെ പ്രേക്ഷകർ തന്നെ പറയാറുണ്ട്, ഒരു ജനറൽ പ്രൊമോ കാണിക്കുമ്പോൾ തന്നെ അതിൽ എന്തുമാത്രം കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റോറി അത് വളരെ സ്പീഡിൽ ഒരു പരമ്പര നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തൂവൽസ്പർശമാണ്. മറ്റെല്ലാ കഥകളും സാധാരണ അങ്ങനെ ഒരു പരാതി പറയുമ്പോൾ എല്ലാ സീരിയൽ പ്രവർത്തകരും പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ചാൽ ഇതൊരു മെഗാ പരമ്പരയല്ലേ, മെഗാ ഷോ അല്ലേ, മീൻസ് ഒരു ദിവസം കൊണ്ട് തീർക്കുന്നതോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുന്നതോ അല്ലല്ലോ എന്നൊക്കെയാണ്. പക്ഷെ കഥയുണ്ടെങ്കിൽ വലിച്ചു നീട്ടാതെ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് തൂവൽസ്പർശം. അപ്പോൾ ഏതായാലും ശരി, നമ്മുടെ ഒരു പുതിയ മിഷനിലേക്ക് കടന്നിരിക്കുകയാണ് ലേഡി റോബിൻഹുഡും നമ്മുടെ ശ്രേയ നന്ദിനി IPSഉം. ഏതായാലും നമ്മുടെ ശ്രേയയുടെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട, ശ്രേയ ആ കേസ് അന്വേഷിക്കും. പക്ഷെ നമുക്ക് ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ തുമ്പിയുടെ കാര്യത്തിലാണ്. നമ്മുടെ ജനറൽ പ്രൊമോയിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് തന്നെ അമ്മയ്ക്ക് എന്തോ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ആ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചു ഡോക്ടറുമായിട്ടുള്ള വിവാഹമാണെങ്കിലോ, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. തുമ്പിയുടെയും കൊച്ചു ഡോക്ടറിൻ്റെയും വിവാഹം ഒരു വലിയ ഡേഞ്ചർ സോണാണ്. കാരണം അത് അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ മാത്രം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് ശ്രേയസിയുടെയും മറ്റു കുടുംബക്കാരുടെയും മാത്രം സമ്മതത്തോടെ നടത്താൻ പറ്റുന്നൊരു കാര്യവുമല്ല. അപ്പോൾ തുമ്പിയുടെ റിലേറ്റീവ്സും മാളുവിൻ്റെ റിലേറ്റീവ്സും ഒത്തുചേരുന്ന ഒരു ദിവസം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തുമ്പി അല്ലെങ്കിൽ നമ്മുടെ മാളു. അപ്പോൾ ആ ഒരു സ്റ്റോറിയിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ വൈകാതെ ഈ ഒരു ട്രാക്കിന് അവസാനം നമ്മുടെ തുമ്പിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിക്കുന്നത് പ്രകാരം നമ്മുടെ കൊച്ചു ഡോക്ടറും നമ്മുടെ തുമ്പി പെണ്ണും തമ്മിലുള്ള ഒരു വിവാഹത്തിൻ്റെ ഒരു എൻഗേജ്മെൻ്റെങ്കിലും നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ആ ഒരു ട്രാക്കിൻ്റെ മാത്രമല്ല, നമ്മുടെ തുമ്പിയുടെ കുറച്ചധികം വേഷപ്രകടനങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ലേഡി റോബിൻഹുഡിൻ്റെ ഒരു രണ്ട് വേഷം നമ്മൾ കാണുന്നുണ്ട്. അതിൽ കൂടുതലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ കാണാം. കാരണം ഒരു പ്രൊമോ എന്നൊക്കെ പറയുമ്പോൾ ഒരു മിനിറ്റിൽ കൂടുതൽ കാണിക്കുന്നത് മോശമല്ലേ.
അപ്പോൾ ഏതായാലും രണ്ട് വേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ജസ്റ്റ് ഒരു തുടപ്പുകാരിയുടെ ഒരു വേഷവുമുണ്ട്, അതുപോലെ ഒരു ഓഫീസിൻ്റെ ഒരു വേഷവുമുണ്ട്. അപ്പോൾ ഈ രണ്ട് വേഷത്തിൽ നമ്മുടെ ഹർഷൻ്റെ ഓഫീസിൽ തന്നെയാകണം തുമ്പിച്ചെല്ലുന്നത്. അപ്പോൾ ആരാണ് ഈ ഒരു മത്സരത്തിൽ ആരാണ് ആദ്യം കേസ് കണ്ടെത്തുന്നത്, കേസ് വിജയിക്കുന്നത്, അതായത് ആ ഡോക്യുമെൻ്റ്സ് എല്ലാം കൈക്കലാക്കുന്നത് ആരാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് അങ്ങനെ ഒരു മത്സരമാക്കാം അല്ലേ. നമ്മുടെ തുമ്പിയാണോ ഫസ്റ്റ് ഓടിയെത്തുന്നത്, ശ്രേയജിയാണോ ഫസ്റ്റ് ഓടിയെത്തുന്നത് എന്ന് നോക്കാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിൽ നമ്മുടെ തുമ്പി പറഞ്ഞതുപോലെ തന്നെ ശ്രേയജി ഇതിൻ്റെ അവസാനം കണ്ടേ അടങ്ങും. മഞ്ഞുമല ഉരുകി തീരുമ്പോൾ ശ്രേയജി എടുക്കുന്ന തീരുമാനം, തനിക്കെതിരെ എടുക്കുന്ന കാര്യം അത് എന്തായിരിക്കും എന്നുള്ളത് സസ്പെൻസ് ആണ്. പക്ഷെ നമ്മുടെ ശ്രേയജി എന്തായാലും കുഞ്ഞാവയായിട്ട് വഴക്കൊന്നും ഇടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞാവയായിട്ട് പിണങ്ങാനും പോകുന്നില്ല. ഒരു വിഷമം പറയുമായിരിക്കും. നമ്മുടെ കൊച്ചു ഡോക്ടറിനെ പരിചയപ്പെട്ട സമയത്ത് ശ്രേയജി പറഞ്ഞതുപോലെ കുഞ്ഞാവയ്ക്ക് എന്നോട് പറയായിരുന്നു, ആ ഒരു തരത്തിലായിരിക്കും കൊണ്ടുപോവുക. ഏതായാലും ശരി, പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന ഒന്നും തൂവൽസ്പർശത്തിൽ ഉണ്ടാകില്ല എന്നറിയാവുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല സൂപ്പർ ഡ്യൂപ്പർ കഥയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.